السلام عليكم ورحمة الله وبركاته. المعين كلاس بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه اجمعين بسم الله الرحمن الرحيم فرع يسن للإمام أن يسكت في الجهرية بقدر قراءة المأموم الفاتحة إن علم أنه يقرأها في سكتته ഇനി നമുക്ക് പറയാനുള്ളത് ഫറ ഉൻ ഇതൊരു ഫറ ആണ് യുസന്നു ലിൽ ഇമാമി ഇമാമിന് സുന്നത്താക്കപ്പെടും ഐ എസ്കു ഫിൽ നിശ്ശബ്ദത പാലിക്കൽ മൗനം പാലിക്കൽ മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ തീരെ തീരേമിണ്ടാതിരിക്കുക എന്നല്ല ഉദ്ദേശം മൗനം പാലിക്കൽ ഇമാമിന് സുന്നത്താക്കപ്പെടും ഫിൽ ജഹരിയത്തി ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ അപ്പം ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ശേഷം മൗനം പാലിക്കൽ പാലിക്കൽ നിശബ്ദത ബി കിറാഅത്തിൽ മഹ്മൂമിൽ ഫാത്തിഹ ഫാത്തിൽ മതിയാകുന്ന സമയം അപ്പൊ ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ഫാത്തിഹക്ക് ശേഷം ഫാത്തിഹ മതിയാകുന്ന സമയം നിശബ്ദത പാലിക്കൽ ഇമാമിന് സുന്നത്താക്കപ്പെടും എപ്പോൾ ഇൻ അലിമ ഇമാമ് അറിഞ്ഞാൽ അന്നഹു തീർച്ചയായും ഇമാമിന്റെ ആ അടക്കത്തിൽ ഫാത്തിഹ മൗമോമു എന്ന് ഇമാം അറിഞ്ഞാൽ അപ്പൊ ആ സമയത്ത് മൗമോമു എന്ന് അറിഞ്ഞാലാണ് ഈ സഖത്ത സുന്നത്താണ് എന്ന് പറഞ്ഞത് കമാഹു അലാഹിറുൻ

ആ കിരാഅത്തിൻ്റെ ഇടയിലും വ ഈ കിരാഹത്തിന് ശേഷം ഇമാമു ഓതുന്നതിൻ്റെ ഇടക്കും ഈ കിരാത്തിൻ്റെ ഇടയിലും വ ബൈനമായ അക്ര ഊഹുബാഴ ഇതിനു ശേഷം ഇമാമു ഓതുന്നതിൻ്റെ ഇടക്കും മുബാലാത്തിനെയും തർത്തീമിനെയും പരിഗണിക്കണം ഉദാഹരണം പറയുക ഒന്നാമത്തെ ഇമാമു ഫാത്തി ഫാത്തിഹ ഓദിയതിന് ശേഷമുള്ളതായ സഖത്തയിൽ അലന്തറ സൂറത്തോതി അതിനുശേഷം ഓതുന്നത് ഏതാണ് സൂറത്താണ് അപ്പൊ അവിടെ തർത്തീപും മുബാലാത്തും ഒക്കെ പരിഗണിച്ചല്ലോ അപ്പൊ കാല ഷേഖുന ഖുന പറഞ്ഞു വഹീന അന്നേരത്ത് അന്നേരത്തെ എന്ന് പറഞ്ഞ കിറാത്ത് കൊണ്ട് ജോലിയാവുന്ന സമയത്ത് തർത്തീബിനെയും മുവാലാത്തിനെയും പരിഗണിക്കണം ബഅദഹ ഇമാ ഈ കിരാഹത്തിൻ്റെ ഇടയിലും ഈ കിറാഹത്തിന് ശേഷം ഇമാമു ഓതുന്നതിന്റെ ഇടക്കും തർത്തീബിനെയും മുവാലാത്തിനെയും പരിഗണിക്കണം ഫാ ഇതൊരു ഫാ ഇതയാണ് യുസന്നു സുന്നത്താക്കപ്പെടും സഖ്യത്തുൻ ലത്തീഫതുൻ ചെറിയ ഒരു അടക്കം ചെറിയ ഒരു അടക്കം നിശബ്ദത അത് സുന്നത്താക്കപ്പെടും ബി കതിരി സുബഹാൻ അള്ളാ സുബെഹാന കതിറ് എപ്പോൾ ബൈന ആമീന വ സൂറത്തി ആമീനിൻ്റെയും സൂറത്തിൻ്റെയും മിടക്ക് വ ബൈന ആഹിരിഹ വക്ബീരി റുക്കോയി സൂറത്തിൻ്റെ അവസാനത്തിൻ്റെയും റുക്കോയിൻ്റെ തക്ബീറിൻ്റെയും ഇടയിൽ വ ബൈന തഹറുമി വ തക്ബീറത്തുൽ വൽഹി തക്ബീറത്തുൽഹ്രാമിൻ്റെയും ദുവാൽഹിൻ്റെയും ഇടയിൽ യും അപ്പോ ആമീനിന്റെയും സൂറത്തിന്റെയും ഇടയിലും സൂറത്ത് കഴിഞ്ഞും റുക്കോയിലേക്കുള്ള തക്ബീറിൻ്റെയും ഇടയിലും തക്ബീരത്ത് ലെഹറാമിനും വജഹതുവിനും ഇടയിലും അഴുതുവിനും ഇടയിലും അഴുതുവിനും ബിസ്മിക്കും ഇടയിലും എന്ന് പറയാൻ മാത്രമുള്ള ചെറിയ ഒരു നിശ്ശബ്ദത അത് സുന്നത്താണ് ഇനി ഇപ്പം സുന്ന സുന്നത്താക്കപ്പെട്ടു ആയത്തുൻ ഒരായ തോത് ഫോ ഒന്നിൽ കൂടുതൽ ഒന്നോ അതിൽ കൂടുതലോ ആയത്തോതൽ സുന്നത്ത വല്ലൗല ഏറ്റവും നല്ലത് സലാസുൻ എന്താണ് ഒരു മൂന്നായത്ത് ഏറ്റവും നല്ലത് എന്താണ് മൂന്നായത്തെങ്കിലും ഉണ്ടാവലാണ് ഏറ്റവും നല്ലത് ആയത്തോതൽ സുന്നത്താക്കപ്പെട്ടു ഭയതഹ ഐ ഫാത്തിഹത്തി ഫാത്തിഹക്ക് ശേഷം അപ്പൊ അതിൽ കൂടുതലോ ആയത്ത് ഓതൽ സുന്നത്താണ് മൂന്നെങ്കിലും ഉണ്ടാവലാണ് ഏറ്റവും നല്ലത് ലിമൻ സൂറത്തിൻ സൂറത്തിനിടയിൽ വെച്ച് ഓതുന്നവർക്കും സുന്നത്താക്കപ്പെടും അൽത്തു ബിസ്മി ഓതൽ ബിസ്മി ഓതൽ ഇടയിൽ ഒരു സൂറത്തിൻ്റെ ഇടയിൽ നിന്നാണ് പാരായണം ചെയ്യുന്നതെങ്കിലും ബിസ്മി സുന്നത്താണ് നസഅാലി ഷാഫിഅയ്യർ അലി അള്ളാഹു ബഹുമാനപ്പെട്ട ഇമാം ഷാഫിർ അലി അള്ളാഹുനുണ്ടാക്കിയിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഓന്നാൻ പറ്റുമോ പൂർണ്ണമായൊരു സൂറത്താണോ അല്ലെങ്കിൽ സൂറത്തിന്റെ ഭാഗം മുതലാണോ എന്നുള്ളതിനെ കുറിച്ച് ചാർച്ചതായ വരുന്നുണ്ട് ഇവിടെ പറഞ്ഞത് ഒരു സൂറത്തിന്റെ ഇടയിൽ നിന്നാണ് പാരായണം ചെയ്യുന്നതെങ്കിലും ബിസ്മി സുന്നം ഷാഫി അലിയല്ലാഹു അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വൈ യുലു കരസ്ഥമാകും സുന്നത്തി അതായത് സുന്നത്ത് കരസ്ഥമാകും എന്തുകൊണ്ട് സൂറത്തിൻ വാഹിദത്തിൻ രണ്ട് ഒരു സൂറത്ത് തന്നെ ആവർത്തിക്കൽ കൊണ്ട് വബി ഇയാദത്തിൽ ഫാത്തിഹത്തി മടക്കൽ കൊണ്ടും എപ്പോൾ ഇല്ലം ഫാത്തിഹ മടക്കിയോത്തില്ലാത്തത് മനഃപ്പാടമില്ലെങ്കിൽ മറ്റൊന്നും മനഃപ്പാടമില്ലെങ്കിൽ ഫാത്തിഹ തന്നെ ആവർത്തിച്ചോതുക പിന്നെയോ ബസ്മലത്തി ബിസ്മി ഓതൽ കൊണ്ടും അസുൽ സുന്ന കരസ്ഥമാകും പക്ഷേ അവിടെ കണ്ടീഷൻ ഉണ്ട് അവൽ ഫാത്തിഹ ആ ബിസ്മി ഫാത്തിഹയുടെ തുടക്കത്തിലുള്ള ഒരു ആയത്താണ് എന്ന കൂടിയല്ല അപ്പോൾ ഇവിടെ പറഞ്ഞത് വ യസുൽ അസുൽ സുന്നത്തി അസുലസുന്നത്ത് കരസ്ഥമാകും എന്തുകൊണ്ട് ബി തകരീരി സൂറത്തും വാഹിദത്തിൽ വിറക്കാത്തേനി രണ്ട് റക്കായത്തിലും ഒരു സൂറത്ത് തന്നെ ആവർത്തിക്കുക വബി ഇയാതത്തിൽ ഫാത്തിഹത്തി ഫാത്തിഹന മടക്കൽ കൊണ്ടും ഇല്ല അഫ്ഫോ വൈറഹ ഫാത്തിഹ അല്ലാത്തത് മനഃപ്പാടമില്ലെങ്കിൽ വബി കിറാത്തിൽ ബസ്മലത്തി അതേ പ്രകാരം തന്നെ ബിസ്മി ഓതൽ കൊണ്ടും അവിടെ കണ്ടീഷൻ ഉണ്ട് കസ്തി അവലുൽ ഫാത്തിഹത്തി ആ ബിസ്മി ഫാത്തിഹയുടെ തുടക്കത്തിലുള്ള ഒരു ആയത്താണ് എന്ന കരുത്തോടു കൂടിയല്ല ഇനി വ സൂറത്തുൻ കാമിലത്തുൻ കാമിലായ സൂറത്ത് പൂർണമായ ഒരു സൂറത്ത് പൂർണമായ ഒരു സൂറത്ത് ഹൈസുലം യരിദിൽ വന്നിട്ടില്ലെങ്കിൽ അതായത് ബഴത് വാരിതായ സ്ഥലത്ത് ആ ആ വഴത് വാരിതാവാത്ത സ്ഥലത്ത് ലം സ്ഥലത്ത് ഏതുപോലെ തറാവീഹിൽ ഉള്ളത് പോലെ തറാവീഹിൽ ഉള്ളത് പോലെ ഒക്കെ പറയാം സൂറത്തും കാമിലത്തുൻ കാമിലായ സൂറത്താണ് അഫുലു ഏറ്റവും ഉത്തമം മിം ബി ത്വവീലത്തിൻ ത് ആയ സൂറത്തിനേക്കാൾ അതായത് ത്വവീലായ സൂറത്തിന്റെ ബഴലിനേക്കാൾ വലിയൊരു സൂറത്താണ് ആ സൂറത്തിൽ നിന്ന് അല്പം ഓതുന്നതിനേക്കാൾ നല്ലത് ഏതാണ് ഒരു ചെറിയ സൂറത്താ ഒരു പൂർണമായ സൂറത്ത് ഓതലാണ് ഒരു ദീർഘ സൂറത്തിൽ ഏതാനും ആയത്തുകൾ ഓതുന്നതിനേക്കാൾ നല്ലത് വ ആ ആയത്തുകൾ എത്ര ദീർഘമാണെങ്കിലും ആയത്തുകൾ എത്ര ദീർഘമാണെങ്കിലും വലിയ ആയത്താ വലിയ ആയത്താണ് എന്നാൽ അതിനേക്കാൾ നല്ലത് ഏതെന്നാണ് സൂറത്തും കാമിലത്ത് പൂർണ്ണമായ സൂറത്ത് ഓതൽ തന്നെയാണ് എന്നാൽ സമ്പൂർണമല്ലാത്ത പൂർണമാവാതെ തന്നെ പുണ്യമുള്ള ചില സ്ഥലങ്ങളുണ്ട് ഹദീസിൽ വന്ന സ്ഥലങ്ങൾ അവിടെ ഈ കേട്ടോ അതാ പറഞ്ഞ ഹൈസുലം യരിദിൽ ബാഴു ബാഴു വാരിതാവാത്ത സ്ഥലത്ത് കമാഫി തറാവീഹി തെറാവീഹിലുള്ളതുപോലെ തെറാവീഹിൽ കുർആാൻ മുഴുവൻ ഓതാൻ ഓതൽ പ്രത്യേകം സുന്നത്തുണ്ടല്ലോ അപ്പോൾ റക്കേത്തുകളിൽ ഭാഗികമായ ആയത്തുകളാണ് ഉണ്ടാവുക ഭാഗികമായ ആയത്തുകളായിട്ട് ഉണ്ടാവുക അത് കുഴപ്പമില്ല അല്ലാത്ത സ്ഥലങ്ങൾ അതാ പറഞ്ഞത് കമാഫി തറാവീഹി തറാവീഹി പോലെ അപ്പം ഏതായാലും ഇവിടെ പറഞ്ഞു വന്നത് വ സൂറത്തും കാമിലത്തും കാമിലായ സൂറത്താണ് അഫുതലു ഏറ്റവും മെച്ചം ഏറ്റവും ഉത്തമം മിൻ ബാലി തൊവീലത്തിൻ ത്വവീലായ സൂറത്തിന്റെ ബാഴിനേക്കാൾ വ ഇൻ ത്വല അതെത്ര ദീർഘിച്ചാലും അത് ത്വീലായ സൂറത്തിന് കുറച്ച് ആയത്ത് ഓതാന്നല്ലേ ആ ആയത്തുകൾ എത്ര ദീർഘമാണെങ്കിലും ഇനി ഇവ യുക്രഹു കറാഹത്താക്കപ്പെടും തർക്കുഹ സൂറത്ത് ഉപേക്ഷിക്കൽ ഒരു ആയത്തെങ്കിലും ഓതാതിരിക്കുക അത് കറാഹത്താണ് എന്താ കാരണം റിയായത്തൻ ലിമൻ ഔജബഹ ചില റിയായത്തൻ ലിമൻ നമ്മുടെ ഫതഹുൽമോയിൽ ഒക്കെ ഉള്ളത് നിർബന്ധമാണെന്ന അഭിപ്രായത്തെ പരിഗണിച്ചിട്ട് ചില ആളുകൾ പറഞ്ഞ സൂറ തോതിൽ നിർബന്ധാന്നുള്ളതാണ് ആ നിർബന്ധമാണ് എന്ന അഭിപ്രായം പരിഗണിച്ച് സൂറ നമ്മുടെ മതഹം അനുസരിച്ച് എന്താണ് വസുന്നല്ലേ പറഞ്ഞ സുന്നത്താക്കപ്പെടും സുന്നത്ത എന്നാൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞവരുണ്ട് അവരുടെ അഭിപ്രായത്തെ പരിഗണിച്ചുകൊണ്ട് സൂറത്ത് ഉപേക്ഷിക്കൽ എന്താണ് കറാഹത്താണ് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ഒന്നാമത്തെയും രണ്ടാമത്തെയും റെക്കായത്തിൽ ഫാത്തിഹക്ക് ശേഷം സൂറ തോതൽ കുന്നത്താണ് അള്ളാഹു സുബാനഹുല നമുക്കൊക്കെ നാഫിയായ ഇൽമ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ അനഹദുല്ലാഹിറബിൻ അസലൈക്കും